ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രോയിസൻ്റ് ആണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 3/4 കപ്പ് പാലാണ്, പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര. ഇനി വേണ്ടത് 1/4 കപ്പ് ഓയിൽ ആട്ടോ, ഏത് സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി. നമ്മൾ ഉപ്പിട്ടേക്കണ കേട്ടോ, ഒരു ആവശ്യത്തിനായിട്ടില്ല ഉപ്പിട്ടേക്കണ, അത് നമ്മൾ കാണിച്ചില്ല. ഇനി നമുക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക, 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂണിൽ കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റിന് വെക്കാം കേട്ടോ. ഇപ്പം നമ്മൾ റെസ്റ്റ് നിന്ന് എടുത്തേക്കണേ. ഇനി നമുക്ക് 2.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണേ, 2.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. ഇപ്പം 2 കപ്പ് ആയിക്കണേ, ഇനൊരു 1/2 കപ്പ് കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊന്ന് ചപ്പാത്തിയൊക്കെ കുഴക്കണ മാതിരി നമുക്കൊന്ന് കുഴച്ചെടുക്കുക. ഇതേമാതിരി ചപ്പാത്തിയൊക്കെ കുഴക്കണ മാതിരി നമുക്ക് കുഴച്ചെടുക്കുക. അപ്പം നമ്മൾ കുഴച്ചെടുത്തിന് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലാക്കിയാണ്ട് അന്ന് ഒരു 1 മണിക്കൂർ റെസ്റ്റിന് വെക്കുക. നല്ല ഈസി ആട്ടോ, ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. നമ്മളിത് ഫസ്റ്റ് ട്രൈ ആട്ടോ, നമ്മളിത് ഫസ്റ്റ് ട്രൈയിൽ തന്നെ നമ്മളിത് വിജയിച്ചിരിക്കണ്. ഇനി നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിരിക്കണ, നമ്മളിത് നമ്മൾ തുറന്ന് വന്നപ്പോൾ നല്ലോണം പൊന്തി വന്നിരിക്കണം കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. എന്നിട്ട് അത് ബോൾ ബോളാക്കിയാണ്ട് ഇങ്ങനെ മുറിച്ചാണ്ട് ബോൾ ബോളാക്കിയാണ്ട് നമുക്കിങ്ങനെ മാറ്റി വെക്കാം. എന്നിട്ട് ബോള് നമുക്ക് പരത്താനില്ല കേട്ടോ, ഇതേമാതിരി കുറേ കുറച്ച് മൈദ ആക്കി കൊടുത്താണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. അല്ലെങ്കിൽ മൈദ ആക്കിയിട്ടില്ലെങ്കിൽ ആ കുഴമ നമ്മൾ പരത്തിന കുഴമ അത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുണ്ടോ. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഒരു ഇതതിൻ്റെ മുകളിൽ കൂടെ ഇടുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മൈദ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആ ഇതിന് ഒന്ന് എടുത്താണ്ട് നമുക്ക് അതിക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് വെക്കുക എന്നിട്ട് ബട്ടർ തേക്കുക, ഒന്ന് വെക്കുക ഒന്ന് ബട്ടർ തേക്കുക, അതിനങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ കാണിച്ചുതരാം, ഒന്ന് വെച്ചിട്ട് നമ്മൾ ബട്ടർ തേച്ച് കൊടുത്തേക്കണ്. ഇനി 2 വെക്കുമ്പോൾ ആ ആണല്ലേ, അതൊന്ന് നിർത്തി നല്ല ഇതാക്കി വെക്കണം കേട്ടോ. ഞാൻ വെച്ചോണ്ടാണ് അതെങ്ങനെയത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ നമുക്ക് ബട്ടർ വെച്ച് കൊടുത്തത് അടുത്തത് നമുക്ക് അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ അത് നമ്മളിവിടെ 11 ഉണ്ടാക്കി എടുത്തേക്കണത്. അപ്പം നിങ്ങളും അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണ്ട അതിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മളിതെല്ലാം കഴിഞ്ഞിരിക്കണ, മുകളിൽ നമുക്ക് ബട്ടർ തേക്കണം കേട്ടോ. ഇനി ഇതൊന്ന് പരത്തണം കേട്ടോ. നമ്മൾ ഈ പലകൾക്ക് അനുസരിച്ചാണ് നമ്മൾ, പലകയില്ല അതിനനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കി പരത്തിയെടുത്തേക്കണത്. നമ്മൾക്ക് കുറച്ചുകൂടി ഒന്ന് പരത്തണം കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിന് നല്ലോണം പരത്തുക, എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾ മുറിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത മുറിക്കുക. നമ്മളിവിടെ കണക്കാക്കിയാണ്ടാണ് മുറിച്ചിരിക്കുന്നത്, എല്ലാവർക്കും 2 എണ്ണം പാടെ എടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ മുറിച്ചെടുത്തേക്കണേ. അപ്പം ഇനി പിന്നെ നിങ്ങൾക്ക് ഇതിക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ ചീസോ ഒക്കെ എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് നമ്മളിവിടെ ചീസാണ് എടുത്തേക്കണത്, ഇവിടെ ചോക്ലേറ്റ് ഇല്ല ഇനി. അപ്പോൾ നമ്മൾ ചീസാണ് എടുത്തേക്കണത്. എന്നിട്ട് എല്ലാത്തിനും നടുവിലിങ്ങനെ ഇങ്ങനെ ഒരു വര ഇട്ട് കൊടുക്കുക, വരയല്ല നടു ഇങ്ങനെ കീറുക, കത്തിയോണ്ട് മുറിക്കുക. എന്നിട്ട് അവിടെ ചീസ് കൊടുത്താണ്ട് ഇങ്ങനെ റോൾ ചെയ്ത് വീഡിയോയിൽ കാണുന്ന മാതിരി റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. കുറച്ച് സൈഡൊക്കെ ആക്കിയിട്ട് ആ 2 ഇതും കുറച്ച് സൈഡൊക്കെ ആക്കിയിട്ട് ഒന്ന് മടക്കുക കേട്ടോ. ഇത്ര സിമ്പിളാണ് നമ്മളെ ക്രോയിസൻ്റ് ഉണ്ടാക്കാൻ, ഭയങ്കര സിമ്പിളാണ്. നമ്മളിത് ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മളിത് വിജയിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലേ, അടുത്ത ചീസ് വെച്ചോണ്ട് അങ്ങനെ അങ്ങനെ എല്ലാം ഉണ്ടാക്കണം കേട്ടോ. ഇത്ര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പം നമ്മൾ മൊത്തത്തിൽ ഒരു 11 ഉണ്ടാക്കിയെടുത്തേക്കണം കേട്ടോ.
നമുക്കിത് ഓവനിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. നമ്മളതിൻ്റെ മുകളിൽ കൂടെ മറ്റേ എള്ളില്ലേ, എള്ള് വെച്ച് കൊടുത്തേക്കണ്. അപ്പോൾ അതൊന്ന് കാണിച്ചിട്ടില്ല. ഇനി നമുക്കിത് 210 ഡിഗ്രിയിൽ രണ്ട് സ്ഥലം ചൂടായി വേണത് 20 മിനിറ്റും വെച്ചിരിക്കണം കേട്ടോ. നമ്മളിത് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിത് നല്ലോണം വെന്തൊക്കെ വന്നിരിക്കണ് കണ്ടല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ക്രൂസൻ്റ് ഉണ്ടാക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ.